ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് ഒരുപാട് ഒരുപാട് ആരോഗ്യ ഗുണങ്ങളുള്ള നല്ല രുചിയുള്ള വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു അടിപൊളി സ്വീറ്റാണ് കേട്ടോ. ഇതിനായിട്ട് ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നത് കാൽ കപ്പ് ഗാർഡൻ ക്രസ് അഥവാ ആശാളിയാണ്. നമ്മൾ മരുന്ന് കഞ്ഞിയൊക്കെ ഉണ്ടാക്കാനായിട്ട് ഉപയോഗിക്കുന്നതും ഈ ഒരു ആശാളി തന്നെയാണ്. ഒരുപാട് ഒരുപാട് ആരോഗ്യ ഗുണങ്ങളുള്ള കുഞ്ഞൻ വിത്താണിത്. ഇതിൽ വൈറ്റമിൻ എ സി ഇ ഫോളിക് ആസിഡ് ഫൈബർ കാൽസ്യം അയേൺ പ്രോട്ടീൻ ഒക്കെ ധാരാളമായിട്ട് അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ രക്തക്കുറവിന് രോഗപ്രതിരോധ ശേഷി കൂട്ടാനായിട്ട് ദഹനക്കേട് പോലുള്ള പ്രശ്നങ്ങളൊക്കെ എളുപ്പത്തിൽ മാറ്റാനായിട്ട് പിന്നെ ക്രമം തെറ്റിയ പീരീഡ്സൊക്കെ ഉള്ളവരാണെങ്കിൽ അത് റെഗുലേറ്റ് ചെയ്യാനായിട്ടും വെയിറ്റ് കുറയ്ക്കാനായിട്ടും കൊളസ്ട്രോൾ കുറയ്ക്കാനായിട്ടും ഹൃദയത്തിൻ്റെ നല്ല ആരോഗ്യത്തിനും അങ്ങനെ ഒരുപാട് ഒരുപാട് ആരോഗ്യ ഗുണങ്ങളുണ്ട് കേട്ടോ ഈ ഒരു ചെറിയ വിത്തിന്. അത്രയധികം ആരോഗ്യ ഗുണങ്ങളുള്ളത് കൊണ്ടാവാം മരുന്ന് കഞ്ഞികളിലൊക്കെ ഒഴിച്ചുകൂടാനാവാത്ത ചേരുവയായിട്ട് ഈ ഒരു ആശാളി ഉപയോഗിക്കുന്നത്. പക്ഷെ നമ്മളിവിടെ ഈ ഒരു ആശാളി വെച്ചിട്ട് തയ്യാറാക്കുന്നത് കഞ്ഞിയല്ല കേട്ടോ, ലഡു ആണ്. അതായി എടുത്ത് വെച്ചിട്ടുള്ള ആശാളിയില്ല, ഇനി ഇതിലേക്ക് കുറേശ്ശെ കുറേശ്ശെ വെള്ളമൊഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം. ഒരുപാട് വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കരുത് കേട്ടോ. ഈ ഒരു ആശാളിയൊക്കെ അല്ലേ, ഇത് നല്ലപോലെ ഒന്ന് കുതിർന്ന് കിട്ടാനായിട്ടുള്ള വെള്ളം മാത്രം മതിയാകും. നന്നായിട്ട് ഇതൊന്ന് മിക്സാക്കി കൊടുത്തു കഴിഞ്ഞാൽ ഇനി ഒരു 4 മണിക്കൂർ നേരം ഇത് കുതിരാനായിട്ടൊന്ന് മാറ്റിവെക്കാം. നമ്മൾ രാവിലെയൊക്കെയാണ് ഈ ഒരു ലഡു തയ്യാറാക്കണതെങ്കിൽ രാത്രിയിൽ തന്നെ ഈ ആശാളിയൊക്കെ വെള്ളത്തിലിട്ട് വെച്ചാലും കുഴപ്പമൊന്നുമില്ല. ഞാനിതിപ്പോൾ മാറ്റി വെച്ചിട്ട് 4 മണിക്കൂർ കഴിഞ്ഞു. അപ്പോഴേക്ക് തന്നെ ഇത് കുറച്ചൊന്ന് വലുതായിട്ട് ഒരു ജെല്ല് പോലെ ആയിട്ടുണ്ടാവും. ഇതാ ഇതുപോലെ. ഇനി ഇതിവിടെ ഇരിക്കട്ടെ. ഇനി അടുത്തതായിട്ട് ഒരു പാത്രത്തിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഈ നെയ്യൊക്കെ ചൂടായി വരണ സമയത്ത് 1/2 കപ്പ് കപ്പലണ്ടിയും കുറച്ച് കശുവണ്ടിയും ബദാമും കൂടെ ചേർക്കാം. നമ്മൾ ഈ ചേർക്കണ കശുവണ്ടിക്കോ ബദാമിനോ ഒന്നും അങ്ങനെ പ്രത്യേകിച്ച് അളവൊന്നുമില്ല. ഇതൊക്കെ നമ്മുടെ ടേസ്റ്റിനനുസരിച്ചിട്ട് കൂടുതലോ കുറവോ ഒക്കെ ചേർക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തിട്ടെടുക്കാം. ഇതുമാത്രമല്ല, ഈ സമയം ഇതിലേക്ക് നമുക്കിഷ്ടമുള്ള നട്ട്സോ ഡ്രൈ ഫ്രൂട്ട്സോ ഒക്കെ ചേർത്തിയാലും നല്ലതാണ് കേട്ടോ. ഇനി ഇതൊക്കെ നന്നായിട്ടൊന്ന് റോസ്റ്റായി കഴിഞ്ഞാൽ വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി കശുവണ്ടിയുടെയും കപ്പലണ്ടിയുടെയും ബദാമിൻ്റെയൊക്കെ ചൂടൊക്കെ ഒന്ന് പോയി കഴിഞ്ഞാൽ പൊടിച്ചെടുക്കാനായിട്ട് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഫൈൻ പൗഡറായിട്ടല്ല, ചെറിയൊരു തരിയോടെയാണ് പൊടിച്ചിട്ടെടുക്കേണ്ടത്. ഇനി ഇതും ഇവിടെ ഇരിക്കട്ടെ. ഇനി ആശാളി കൊണ്ടുള്ള ഈ ഒരു ലഡു തയ്യാറാക്കാനായിട്ട് നമ്മളിപ്പോൾ കപ്പലിൻ്റെയും കശുവണ്ടിയൊക്കെ റോസ്റ്റ് ചെയ്തെടുത്തിട്ടുള്ള ഈ ഒരു പാത്രത്തിൽ ബാക്കിയുള്ള നെയ്യില്ലേ, ഇതിലേക്ക് 1 കപ്പ് ശർക്കരപ്പൊടി ചേർക്കാം. ഇനി 1-2 മിനിറ്റ് നേരം ഒന്ന് ഇളക്കി കൊടുക്കാം. ഞാനീ ചേർത്തത് മണ്ണും പൊടിയൊന്നും ഇല്ലാത്ത ശർക്കരയാണ്. നിങ്ങളെടുക്കുന്നത് മണ്ണും പൊടിയൊക്കെയുള്ള ശർക്കരയാണെങ്കിൽ അത് വളരെ കുറച്ച് വെള്ളം മാത്രം ഒഴിച്ചു കൊടുത്തിട്ട് പാനിയാക്കി എടുത്തിട്ട് അരിച്ചിട്ട് ഒഴിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണേ. ഇതിലേക്ക് നമ്മൾ കുതിർത്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന ആശാളിയും കൂടെ ഇട്ട് കൊടുക്കാം. ഇനി ഒരു 2-3 മിനിറ്റ് നേരം ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഈ ഒരു ആശാളിയില്ലേ, ഇതിന് ചെറിയൊരു കയ്പ്പൊക്കെ കലർന്നിട്ടുള്ളൊരു രുചിയാണ് ഉണ്ടാവുക. എല്ലാവർക്കും അത്ര ഇഷ്ടപ്പെടണമെന്നില്ല കേട്ടോ. അപ്പോൾ അതൊക്കെ പോയിട്ട് നല്ലൊരു മധുരമായി കിട്ടാനായിട്ടാണ് ഇതുപോലെ ശർക്കരയിലിട്ടിട്ട് ഇളക്കി കൊടുക്കുന്നത്. 2-3 മിനിറ്റ് നേരം നമ്മളിതുപോലെ ഇളക്കി കൊടുക്കുമ്പോൾ തന്നെ ഇതിൻ്റെ കളറൊക്കെ ഒന്ന് മാറിയിട്ട് കുറച്ചൊന്ന് കുറുകി വരും. ഇതാ ഇതുപോലെ. ഈയൊരു പാകമായി കഴിഞ്ഞാൽ ഇനി ഇതിലേക്ക് 1 കപ്പ് തേങ്ങ ചിരകിയതും പിന്നെ നമ്മളിപ്പോൾ പൊടിച്ച് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന കശുവണ്ടിയുടെയും കപ്പലണ്ടിയുടെയും ആ ഒരു പൊടിയില്ലേ, അതും 1/2 ടീസ്പൂൺ ഏലക്കാപ്പൊടിയും 2 നുള്ള് ഉപ്പും കൂടെ ചേർക്കാം. ഇനി ഇതെല്ലാം കൂടെ നല്ലപോലെ ഒന്ന് യോജിപ്പിച്ച് കൊടുക്കാം. ഇത് നമ്മൾ സാധാരണ ലഡുവൊക്കെ പോലെ കട്ടിയായിട്ടുള്ള ലഡു ഒന്നും അല്ല കേട്ടോ, വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ലഡു ആയിരിക്കും. മാത്രമല്ല നമ്മളിതിലേക്ക് തേങ്ങ ചിരകിയതും ഈ ഒരു നട്ട്സ് പൗഡറും ഒക്കെ ചേർത്തിട്ട് തയ്യാറാക്കണ കൊണ്ട് തന്നെ ആശാളിയുടെ ആ ഒരു കയ്പ്പ് രുചിയൊന്നും ഈ ഒരു സ്വീറ്റിന് ഉണ്ടാവേയില്ല. ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഇനി ഇതിലേക്ക് ചേർക്കുന്നത് 1/2 ടീസ്പൂൺ നെയ്യാണ്. നെയ്യൊക്കെ കുറച്ച് കൂടുതലായിട്ട് ചേർത്താലും നല്ലതാണ് കേട്ടോ. ഇനി വീണ്ടും ഇതെല്ലാം കൂടി ഒന്ന് മിക്സാക്കി കൊടുത്തു കഴിഞ്ഞാൽ ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഇതിൻ്റെ ചൂടൊക്കെ ഒന്ന് പോയിട്ട് നമുക്ക് കൈകൊണ്ട് പിടിക്കാനായിട്ട് പറ്റണ ചൂടാകുന്ന സമയത്ത് ചെറിയ ചെറിയ ബോൾസാക്കി എടുക്കാം. അപ്പോഴാ ഇത്രയേ ഉള്ളൂ ആശാളി കൊണ്ടുള്ള ഈ ഒരു ലഡു. ഇത് കഴിക്കാനായിട്ടും നല്ല രുചിയാണ്, നമ്മുടെ ആരോഗ്യത്തിനും വളരെ നല്ലതാണല്ലോ. ആരോഗ്യത്തിന് ഒത്തിരി നല്ലതാണല്ലോ എന്നൊക്കെ വിചാരിച്ചിട്ട് ഒരേ സമയം ഒരുമിച്ച് ഒത്തിരി ലഡുവൊന്നും ഇങ്ങനെ കഴിക്കാനായിട്ട് പാടില്ല.
ഒരു ദിവസം രണ്ടോ മൂന്നോ എണ്ണം മാത്രമേ കഴിക്കാനായിട്ട് പാടുള്ളൂ. അതുപോലെ ഈയൊരു ലഡു നിങ്ങൾ പുറത്താണ് സൂക്ഷിച്ച് വെക്കണതെങ്കിൽ മൂന്ന് ദിവസം വരെയും ഫ്രിഡ്ജിൽ എടുത്തു വയ്ക്കുവാണെങ്കിൽ ഒരാഴ്ച വരെയും കേടുവരാതിരിക്കും കേട്ടോ. ആശാളിയൊക്കെ വെച്ചിട്ട് കൂടുതൽ പേരും മരുന്ന് കഞ്ഞി മാത്രമായിരിക്കും ഉണ്ടാക്കിയിട്ടുണ്ടാവുക. അപ്പോൾ ഇതുവരെ ആശാളി കൊണ്ട് ഇങ്ങനത്തെ ലഡുവൊക്കെ തയ്യാറാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഒരു പ്രാവശ്യം ഇങ്ങനൊന്ന് ചെയ്ത് നോക്കണേ. അതുപോലെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കൂടുതൽ ഹെൽത്തി ആയിട്ടുള്ള നല്ല റെസിപ്പീസിനായി നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേട്ടോ. താങ്ക് യു.